ഏകദേശം ഒരു 9:30 സമയത്ത് വന്ന പേഷ്യൻ്റാണ്. രണ്ട് പേരുണ്ടായിരുന്നു പേഷ്യൻ്റായിട്ട് വന്നവർ. ഒരാൾക്ക് വയറിന് സംബന്ധമായ ബുദ്ധിമുട്ടായിട്ട് വന്നതും മറ്റൊരാൾ അലർജിക് റിയാക്ഷനായിട്ട് വന്നതാണ്. അപ്പം വയറിന് സംബന്ധമായ ബുദ്ധിമുട്ട് വന്ന ആൾക്ക് ഫ്ലൂയിഡും ഡ്രിപ്പും ഒക്കെ ഇട്ട് പേഷ്യൻ്റ് കിടക്കവേ ആ സമയത്താണ് അടുത്ത പേഷ്യൻ്റ് വരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡറാണ് പേഷ്യൻ്റായിട്ട് വന്നത്. അപ്പം അവർക്ക് അലർജി സംബന്ധമായ പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് കുറേ ദിവസമായിട്ടുണ്ട്. അവർക്ക് ഒരു സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ അവർ രണ്ട് ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ആ ടാബ്ലറ്റ്സ് അവർ രണ്ടും എന്നെ കാണിച്ചിരുന്നു. അപ്പോൾ കാണിച്ചു, ആ ടാബ്ലറ്റ്സിന് എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ടാബ്ലറ്റ് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ്. പക്ഷേ ഈ സമയത്ത് ഈ രണ്ടാമത് എന്നോട് അലർജിയുടെ ഇഷ്യൂ ആയിട്ട് വന്ന പേഷ്യൻ്റ് ബൈസ്റ്റാൻഡർ, അച്ഛൻ കൂടെ ഉണ്ടായിരുന്നില്ല, ദൂരെ നിന്നത്. ഞാൻ എന്താണ് അവരോട് സംസാരിച്ചെന്നുള്ളത് അവർക്കറിയത്തില്ല. അതിനുശേഷം ഒരു 10:30 സമയമായപ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റ് മൊത്തത്തിൽ 5 പേരുണ്ടായിരുന്നു. 5 പേരും ഒബ്സർവേഷൻ റൂമിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഈ 5 പേരതിലുള്ളതുകൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞു അവർ ഒരാൾ മാത്രമേ രോഗിയുടെ കൂടി ഇരിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കാൻ പറഞ്ഞു. ആദ്യം സ്റ്റാഫ് പറഞ്ഞു 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഒരു റിയാക്ഷനും ഇല്ലാഞ്ഞിട്ടാണ് സെക്യൂരിറ്റി പറഞ്ഞത്. സെക്യൂരിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് പേഷ്യൻ്റ് നീ ആരാ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്താ വെളിയിൽ പോയിരുന്നൂടെ എന്നുള്ള രീതിയിൽ സെക്യൂരിറ്റിയോട് മോശമായിട്ട് സംസാരിക്കുകയും അതിനുശേഷം അവർ പേഷ്യൻ്റെ നോക്കിയില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയുകയും ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് അവരോട് സംസാരിച്ച് ഏത് തരത്തിലാണ് പേഷ്യൻ്റിനെ നോക്കാഞ്ഞെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഈ ഗുളിക അവർ ഞാൻ നോക്കിയില്ല എന്നുള്ളതാണ് അവർ കംപ്ലയിൻറ്റ് പറഞ്ഞത്. പക്ഷേ ആ ഗുളികയുടെ പേര് അതിലുണ്ടായിരുന്നു, ഞാൻ ആ പേഷ്യൻ്റിനോട് സംസാരിച്ചതുമാണ്. പക്ഷേ വഴക്ക് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു. അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ എന്നോട് വെറുതെ തട്ടിക്കയറി അങ്ങോട്ട് ആണ് ഒരു ചേട്ടൻ്റെ ഒരാൾ പേഷ്യൻ്റെ അമ്മ ഒന്ന് മകൻ്റെ മകളാണ് അടുത്ത പേഷ്യൻ്റ്. അവർ ബഹളം വയ്ക്കും. ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെളിയിൽ ഇറങ്ങിപ്പോ, നീ ആരാടി, അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അത് റെസ്പെക്റ്റ് ഇല്ലെങ്കിലും വേണ്ടില്ല, സാമാന്യ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എൻ്റെ മുഖത്തടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു മുഖത്തടിച്ച് മീൻസ് എൻ്റെ ശരീരത്തോട് സംസാരിക്കുക എന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്താണ്. അങ്ങനെ അവർ ഒരുപാട് അവരെ ആരെയായാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ അന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നതും എന്നോട് സംസാരിച്ചതും. എന്നെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വാക്കുകൊണ്ടാണെങ്കിലും ശരി, ശാരീരികമായിട്ടാണെങ്കിലും ശരി, എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അടിച്ചത് സ്ത്രീയാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ടാണ് ആദ്യം ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരം ഉണ്ടായത്. പക്ഷേ അത് പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ അവർ ആ ആളിനെ ഇവിടുന്ന് മാറ്റി. ഇല്ല, എൻ്റെ കൂടെ ഞാൻ മാത്രമേ, നൈറ്റ് ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ. ഇത്രയും പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പറയുന്ന ഉറക്കമുളച്ച് നമ്മൾ നോക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ രണ്ട് പേഷ്യൻസിനും നമുക്ക് ചെയ്യാവുന്ന ഇതിൽ കൂടുതൽ അതിനകത്തൊന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ചെയ്യാത്തൊരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇത് ചെയ്യുകയും ചെയ്തു. പേഷ്യൻ്റ് ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു. ഒരു മണിക്കൂറിന് ശേഷം അവരോട് ബാക്കിയുള്ളൊരു വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൻ്റെ പേരിലാണ് അവർ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാക്കിയത്, ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഏകദേശം ഒരു 11:30 അടുപ്പിച്ചായിട്ടുണ്ടാവും. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ട്രീറ്റ്മെൻറ്റ് പൂർത്തി. മീൻസ് പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു, ഇഞ്ചക്ഷനെ ഉള്ളായിരുന്നു, അത് കഴിഞ്ഞിരുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരോടും പോലീസ് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഇങ്ങനെ എങ്ങനെ അവർ നല്ല രീതിയിൽ സംസാരിച്ച് നോക്കി. അപ്പോഴും അവർ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് പോലും വളരെ മോശമായിട്ടാണ് എന്നോട് ബിഹേവ് ചെയ്തത്. അന്നേരം തന്നെ അവരോട് പോലീസിനോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ രാവിലെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. രാവിലെ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് ആ സമയത്ത് എനിക്ക് അവിടെ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. പിച്ചാവര പോലീസ് 8 മണിക്ക് ശേഷം തന്നെ ഞാൻ കൊടുത്തിരുന്നു. ഇവർ രണ്ടുപേരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ബാക്കി കൂടെ വന്നവരാരും മോശമായിട്ട് പെരുമാറിയില്ല. പിന്നെയുള്ളതൊരു മകനും മകളും അമ്മ, അവർ മൂന്നുപേരും എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഇവർ രണ്ടുപേരാണ് പെരുമാറിയത്. ആദ്യം സംസാരിച്ച ആൾ പോലീസ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാൻസി പേഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടും ബൈസ്റ്റാൻഡറായിട്ട് മാത്രം വന്നിരുന്നതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്ന പേഷ്യൻ്റ് അല്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ 1 വർഷമാവുന്നു.